ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തട്ടുകട സ്പെഷ്യൽ കായ ബജ്ജി ഉണ്ടാക്കാം. തട്ടുകടയിൽ നിന്ന് ഒരിക്കലെങ്കിലും കായ ബജ്ജി കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി നാവിന്ന് പോവില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ചൂടോടുകൂടി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നന്നായി പൊങ്ങി വരാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ദോശമാവാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല കളറുള്ള മുളക് പൊടിയാണെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ളോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്, നല്ലൊരു മണം ഉണ്ടാവും. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഒഴുകിപ്പോവാത്ത തരത്തിൽ ടൈറ്റായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. നമ്മുടെ കേക്ക് ബാറ്റർ പോലെ തിക്കായിരിക്കണം ഇത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കുറച്ചായിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ദേ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കായ തൊലി കളഞ്ഞ് ദേ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമ്മളിത് സ്ലൈസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്താലും മതി. അപ്പോൾ ദേ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ടി കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേ ഇവിടെ കായയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്ത പാടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ ചെറിയ കറ പോലെ വരും. ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊങ്ങി കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. അത് മാത്രമല്ല, നന്നായി പൊങ്ങി വരികയില്ല. അപ്പോൾ ദേ ഇതുപോലെ മറ്റുള്ളതും കൂടെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും ഫ്ലഫി ആയിട്ടുള്ളതുമായ കായബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ചക്കായ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഇത്. നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും, ഒപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ, നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ.